ദ വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വായന ICU-ലോ June 19 വായനാ ദിനമായി ആചരിക്കുമ്പോൾ വായനയ്ക്കും വായനശാലകൾക്കും സംഭവിക്കുന്നത് എന്ത് എന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ വോയിസ്. പാവറട്ടി എന്ന ഈ നാട്ടിൽ രണ്ട് വായനശാലകൾ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം ഉള്ളവയാണ്. സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന നിലയിൽ വളർന്നു വന്ന രണ്ട് വായനശാലകളും വാടകമുറിയിൽ നിന്ന് ആരംഭിച്ച് സ്വന്തം കെട്ടിട സൗകര്യത്തിലേക്ക് മാറിയ സ്ഥാപനങ്ങൾ തന്നെയാണ്. വെൺമേനാട് കൈരളി വായനശാലയും യശശരീരനായ ശ്രീ പി എൻ പണിക്കർ തന്നെ നാമകരണം ചെയ്ത പാവറട്ടി പബ്ലിക് ലൈബ്രറിയും വർഷങ്ങളുടെ പഴക്കം പേറുന്നവ തന്നെയാണ്. നാട്ടുകാരെ വായനയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയവ, ഒരുപാട് സാംസ്കാരിക ചലനങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളായി മാറിയവ. അധ്യാപകനായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനം ഇന്ന് വായനാ ദിനമായി ആചരിച്ചു വരുന്ന സമയത്ത് വായനയുടെ അവസ്ഥ എന്ത്? വായന ICU-ലാണോ? വോയിസ് അന്വേഷിക്കുകയാണ്. വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാവറട്ടി പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകരും നമ്മോടൊപ്പമുണ്ട്. പി എം പണിക്കരുടെ ജന്മദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന് June 19 ആ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ നെടുനീളം നടന്ന് ലൈബ്രറി ഗ്രന്ഥശാല സംഘങ്ങൾ സ്ഥാപിച്ചെടുത്ത മഹാനായ വ്യക്തിത്വമാണ് പി എം പണിക്കർ. അങ്ങനെ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ പാവറട്ടിയിലെത്തുകയും 1958 പാവറട്ടിയിലെത്തുകയും അദ്ദേഹം പാവറട്ടിയിൽ ഒരു ലൈബ്രറി ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിന് പാവറട്ടി പബ്ലിക് ലൈബ്രറി എന്ന് പേരിട്ടത് പി എൻ പണിക്കർ തന്നെയായിരുന്നു. അതിനുശേഷം ദീർഘനാളുശേഷം ഒരു കടമുറിയിൽ ആരംഭിച്ച പാവറട്ടി പബ്ലിക് ലൈബ്രറി ഇപ്പോൾ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 8000 പുസ്തകങ്ങളും പബ്ലിക് ലൈബ്രറിക്കുണ്ട്. ഈ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് മുൻപത്തെ അത്ര ആളുകൾ വരുന്നില്ല. അതിന്റെ കാരണം എന്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ എത്തുന്നില്ല. പക്ഷേ അതിന് ബദലമായിട്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറി എന്താ ചെയ്തെന്ന് വെച്ചാൽ, ആർക്കാണ് പുസ്തകം വേണ്ടത് ആ പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കുകയും, ആരാണ് റെഫറൻസ് പുസ്തകങ്ങൾ ചോദിച്ചു വരുന്നത് അവർക്ക് ആവശ്യമായ റെഫറൻസ് പുസ്തകങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും ശാസ്ത്രത്തിലും സാംസ്കാരിക രംഗത്തുമുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഏറ്റവും പുതിയ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ എത്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നോവലുകളും കഥകളും അല്പം കവിതകളുമൊക്കെ വായനശാലകളിൽ നിന്ന് പുസ്തകമായി എടുത്ത് വായിച്ചിരുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് കുറവ് വന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ റെഫറൻസിന് പുസ്തകമെടുക്കുന്നവരുടെ കാര്യത്തിൽ കാര്യമായ വർധനവ് രേഖപ്പെടുത്തുന്നുമുണ്ട്. മുതിർന്നവരെക്കാൾ കുട്ടികൾ വായനശാലയിൽ കൂടുതലായി എത്തുന്നു. അവരുടെ ഭാഷാപരമായ പ്രവർത്തനങ്ങൾക്കായി വായനശാലകളെ അവർ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് വായനയ്ക്ക്, ശരിയായ വായനയ്ക്ക് സംഭവിക്കുന്നത്? സ്കൂളിൽ നിന്നും ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു, ഇന്ന് നടക്കുന്ന ഈ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് അവർക്ക് ഒരു ഗുണപാഠ കഥയും അതിന്റെ ഗ്രന്ഥകർത്താവിനെ പറ്റിയും വിവരിക്കാൻ ഉള്ള ഒരു അവസരം. അതിനായി പറഞ്ഞു കേട്ടപ്പോൾ തന്നെ കുട്ടികൾ നേരെ പോയി സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് നോക്കി. നോക്കിയപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടംപോലെ കഥകൾ കാർട്ടൂൺ സഹിതം കാണാൻ സാധിച്ചു. എന്നാൽ അതൊക്കെ കണ്ടതിന് ശേഷം അതിന്റെ ഗ്രന്ഥകർത്താവിനെ പറ്റി തിരിഞ്ഞപ്പോൾ അതിനെ പറ്റി ഒരു വിവരവും അതിൽ ലഭിച്ചില്ല. അതിൽ ലഭിച്ചത് വെറും അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഡിറ്റിംഗിനെ പറ്റിയും അതിന്റെ ഗ്രാഫിക്സിനെ പറ്റിയും ഒക്കെയുള്ള ആളുകളുടെ കാര്യങ്ങളായിരുന്നു. ഇവിടെയാണ് പുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് വരുന്നത്. ഒരു പുസ്തകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രന്ഥകർത്താവിനെ പറ്റിയും അത് എഴുതാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും എല്ലാം ആമുഖത്തിൽ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ അവസാനം നമ്മുടെ പഞ്ചതന്ത്രം കഥയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വായന മരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. വായന ഇന്ന് ഈ വായനയായി മാറുകയാണ്. പുസ്തകത്താളുകൾ മറിക്കുന്നതിനേക്കാൾ ലാഘവത്തോടെ മൊബൈലുകളിലും ടാബുകളിലും വിരലോടി വായന നന്നായി തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വായന എന്നത് വാച്യാർത്ഥത്തിൽ ഒരു 100 ഇരട്ടിയിലേറെ വർദ്ധിച്ചിരിക്കുന്ന എന്ന് തന്നെ പറയണം. വാട്സപ്പും യൂട്യൂബും വിക്കിപീഡിയയും ഇ ബുക്സും കൈൻഡിൽ തുടങ്ങിയ ആപ്പുകളും വായനയുടെ അളവിനെ ശരവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വായന വളരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
ആമസോൺ സൈറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രാദേശിക ഭാഷയിലെ പുസ്തക വിൽപ്പനയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 70% വർധന ഇക്കഴിഞ്ഞ കോവിഡ് കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് തന്നെയാണ്. കുട്ടികളുടെ വിഭാഗത്തിലും 70% വർധനവ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ബുക്കുകളുടെ വായനയുടെ കാര്യത്തിലും വളരെ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റാ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് സർവേയിൽ പറയുന്നത് വായനക്കാരിൽ 71% ആളുകൾ സൈറ്റുകളിൽ നിന്ന് ഈ ബുക്സ് ഡൗൺലോഡ് ചെയ്യുന്നു എന്നാണ്. 29% പേർ പുസ്തകങ്ങളായും വാങ്ങുന്നു. API ആൻഡ് FPI നടത്തിയ സർവേയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അച്ചടിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 9,000 പ്രസാധകർ. എന്നാൽ 70% പ്രസാധകരും അവരുടെ പുസ്തകങ്ങളുടെ ഇ ബുക്ക് വെർഷൻ ഒരുക്കുന്നു എന്നത് ദിശാമാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വായനയല്ല, വായനശാലകൾ ഒരുപക്ഷെ ICU-വിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ലോകത്ത് നടക്കുന്ന സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം നമ്മുടെ വായനശാലകൾ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നത് യാഥാർത്ഥ്യമായി വരികയാണ്. ചെറിയ പ്രായത്തിലെ പവർട്ടി പബ്ലിക് ലൈബ്രറിയിലേക്ക് എത്തുമ്പോൾ വളരെ സജീവമായ രീതിയിലുള്ള ഒരു പുതിയ ലോകത്തേക്കാണ് ഞങ്ങളെ മുതിർന്നവർ കൈപിടിച്ച് ആനയിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇന്ന് വലിയ സന്തോഷമുണ്ട്. അന്ന് ഒരു നാടക കളരിയായിരുന്നു പവർട്ടി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പവർട്ടി പബ്ലിക് ലൈബ്രറി സാംസ്കാരികപരമായും നമ്മുടെ ഈ കൊച്ചു നഗരത്തെ വലിയ രീതിയിൽ സാംസ്കാരികമായിട്ട് അടയാളപ്പെടുത്താനൊക്കെ എന്നും മുന്നിട്ട് നിന്നിരിക്കുന്നത് നമ്മുടെ ഈ ലൈബ്രറിയാണ്. ഈ കാണുന്ന പുസ്തകങ്ങളൊക്കെ നമുക്ക് വഴിയും വെളിച്ചവുമാണ്. അതിൻ്റെ ഒരു പ്രധാന കൺസ്ട്രെയിൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു സ്ഥലപരിമിതി. കാരണം ലോകമെമ്പാടും അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ലൈബ്രറി എന്ന കൺസെപ്റ്റൊക്കെ പതിയെ പതിയെ മാറി അതിനെ ഒരു ഡിജിറ്റൽ സ്വഭാവം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാമും അതിനൊപ്പം എത്താൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഇതിനെ ഒരു സാംസ്കാരിക സദസ് എന്ന രീതിയിൽ വളർത്താൻ, അതിനെ ഒരു മുറ്റമോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എന്ന കൾച്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി കൂടി നന്നാകുമായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊരു ആഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ, ഞങ്ങളുടെ യുവ മെമ്പേഴ്സിന്റെ ഒക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സ്ഥല പരിമിതി, പാവറട്ടിയുടെ നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരിടത്തിലുള്ള ഒരു ബിൽഡിംഗിലാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന് വലിയ മുറ്റമോ അല്ലെങ്കിൽ വലിയ മരങ്ങളുള്ള ക്യാമ്പസോ ഒന്നും നമുക്ക് അത്ര പ്രാപ്യമല്ല. പക്ഷെ അന്ന് നമ്മുടെ പൂർവിക സൂര്യകൾ, അതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള CF ജോർജ് മാസ്റ്റർ ആയിക്കോട്ടെ, മൺമറഞ്ഞു പോയ ജമാൽ മാഷെ പോലെയുള്ളവർ, കേരാച്ചൻ ലക്ഷ്മണൻ സാറ്, ഇവരെല്ലാവരും അന്ന് ഒരേ കൈയോടെ ഒരേ മനസ്സായി ഞങ്ങളെയൊക്കെ നാടകകളരിയിലൂടെ, പാവറട്ടി സംസ്കൃത കോളേജിലാണ് ഞാൻ ഓർക്കട്ടെ അന്ന് പബ്ലിക് ലൈബ്രറി ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇന്നും നമുക്ക് കർമ്മലീത്ത മേരി ഇമാക്കുലേറ്റിന്റെ സന്യസ്തരുടെ ക്യാമ്പസുകൾ നമുക്കടുത്തുണ്ട്. നമ്മോട് സഹകരിക്കുന്ന സന്യാസിനി സമൂഹങ്ങളുണ്ട്. MASM പോലുള്ള വെന്മേനാട് പാവറട്ടിയുടെ അടുത്ത് കിടക്കുന്ന സഹോദര സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പല സ്കൂൾ ക്യാമ്പസുകളും ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ലൈബ്രറിയുടെ ഒരു എക്സ്റ്റൻഷൻ ഈ മഹാമാരി കാലത്തിന് ശേഷം പുസ്തകങ്ങളുടെ ലോകത്തെ ക്യാമ്പസുകളിലേക്കും കൂടുതൽ പച്ചപ്പുകൾ നിറഞ്ഞ ഇടങ്ങളിലേക്കും ഒക്കെ എത്തിക്കാനും ഒരു ചെറിയ ചായ് ചർച്ച, ഒരു ചായ് പേ ചർച്ച, ഹിന്ദിയിലൊക്കെ പറയുന്ന പോലെ പ്രധാനമന്ത്രിയൊക്കെ നടത്തുന്ന പുതിയൊരു മോഡലാണ്, ഒരു കോഫി ടേബിൾ ചർച്ച, ഒരു പുസ്തകത്തെ കുറിച്ചിട്ടുള്ള കോഫി ടേബിൾ ഡിസ്കഷൻസ് ഒക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരിടമാണ്. അത്തരത്തിൽ ഭക്ഷണ പാനീയങ്ങളും ഒരു രീതിയിൽ സായാഹ്നങ്ങൾ ആസ്വദിക്കുന്ന രീതിയിലേക്കൊക്കെ പബ്ലിക് ലൈബ്രറിയുടെ പരിപാടികൾ കടന്നെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് പഴയ നാടകക്കളരിയുടെ സംസ്കൃത കോളേജിന്റെ മുറ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അത്തരം മോഡൽസ് ഒക്കെ വീണ്ടും ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച മറ്റു പല ഭാരവാഹികളും ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മൊബൈലിന്റെ ഒരു കുത്തൊഴുക്കിൽ വായനാ സംസ്കാരം ഒരു പരിധിവരെ ഈ രീതിയിലേക്ക്, ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ ഇത്തരത്തിൽ മണ്ണും മനുഷ്യനും മനസ്സുമൊക്കെ ആയിട്ടുള്ള സംവേദന ഇടങ്ങൾ, സംവാദ ഇടങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് വളരെ നന്നായിരിക്കുമെന്നാണ് ഒരു എളിയ റീഡർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഫിസിക്കലി ഇനി മഹാമാരിക്ക് ശേഷം പരിപാടികൾ സാധ്യമാകുന്ന കാലഘട്ടത്തിൽ പണ്ട് നടൻ ദേവനും നടൻ മുരളിയും ഒക്കെ വന്നിട്ട് വലിയ രീതിയിലൊക്കെ നടത്തിയ പരിപാടികളെ പോലെ നമുക്ക് ഒരുപാട് ആളുകളെ ഇനി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പേരെ കൊണ്ടുവരാൻ
സാധിക്കുമെന്ന് കരുതട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ മഹാമാരിക്കാലത്തിനിടയ്ക്കും വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകാനും അതുപോലെ യഥാസമയങ്ങളിൽ ഓൺലൈൻ രീതിയിൽ തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലൈബ്രറി സംഘടിപ്പിച്ച മഹാമാരിക്കാലത്തെ സാഹിത്യ രചനകളിൽ എത്തരത്തിലാണ് മഹാമാരികളെ കുറിച്ചിട്ടുള്ള പ്രതിപാദ്യം എന്ന രീതിയിൽ പല കൃതികളിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. അത്തരം ഓൺലൈൻ കൂട്ടായ്മകളൊക്കെ നമ്മുടെ പരിപാടികളെ, പാവറട്ടി പബ്ലിക് ലൈബ്രറിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞങ്ങൾ യുവാക്കൾക്കിടയിലും പബ്ലിക് ലൈബ്രറി സജീവമായി തന്നെ തുടരുക ചെയ്യും. കാലത്തിനൊപ്പം വായനശാലകൾക്കും ചേർന്നു പോകാൻ കഴിയണം. സമൂഹവും സർക്കാരും അതിനനുസൃതമായ സഹായങ്ങൾ നൽകി വായനശാലകളെ നിലനിർത്തേണ്ടതുണ്ട്. മുൻകാലത്ത് വിനോദോപാധികൾ തുലോം കുറഞ്ഞിരുന്ന കാലത്താണ് വായനശാലകളിലെ പുസ്തകങ്ങൾക്ക് വിശ്രമമില്ലാത്ത കാലമുണ്ടായിരുന്നത്. പോക്കറ്റിൽ ബ്രഹ്മാണ്ഡ ഗ്രന്ഥശാലകൾ ഒതുങ്ങുന്ന കാലത്ത് എന്തിനേയും റെഫറൻസ് നടത്താൻ കഴിയുന്ന എൻസൈക്ലോപീഡിയകളുടെ ഗംഭീര സൂപ്പർ മാർക്കറ്റുകൾ പോക്കറ്റിലിരിക്കുമ്പോൾ പതിയെ പതിയെ വായനശാലകൾ ആവശ്യമില്ലാതെയാകുമെന്ന് സംശയമുയരുമ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ആധുനീകരിക്കപ്പെട്ട അറിവിടങ്ങളായി നമ്മുടെ വായനശാലകൾ മാറട്ടെ, വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും വോയിസിൻ്റെ വായനാദിന ആശംസകൾ.